പഴങ്ങളുടെ രാജാവാണ് മാമ്പഴം. നമ്മുടെ ദേശീയ ഫലവൃക്ഷമാണ് മാവ്. അനാർക്കാഡിയേസി കുടുംബത്തിൽപ്പെടുന്ന മാവിന്റെ ശാസ്ത്രനാമം മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ്. കേരളത്തിൽ ഏകദേശം 77,000 ഹെക്ടറിൽ മാവ് കൃഷിയുണ്ട്. വിവിധ ജില്ലകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മാവ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും വിപുലമായുള്ളത് പാലക്കാട് ജില്ലയിലെ മുതലമടയിലാണ്. പൂക്കാത്തതും പൂത്താൽ തന്നെ കായ്ഫലം കുറഞ്ഞു കാണുന്നതുമാണ് മാവ് കൃഷിയിൽ കർഷകർ നേരിടുന്ന വലിയ പ്രശ്നം. കാലാവസ്ഥയും ചെടിയുടെ ജനിതക ഗുണങ്ങളും പരിചരണ രീതികളും രോഗകീടബാധയുമെല്ലാം വിളവിനെ ബാധിക്കാം. മാവ് നന്നായി പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പരമ്പരാഗതമായി പല രീതികളും പ്രയോഗത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ രംഗത്ത് കർഷകർക്ക് പ്രതീക്ഷയേകി പുതിയൊരു രീതി പ്രചാരത്തിൽ വരികയാണ്. സാധാരണ ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ പൂക്കാത്ത മാവുകൾക്കൊക്കെ നമ്മൾ തീയിട്ട് പുക കൊള്ളിക്കുകയും അല്ലെങ്കിൽ ഈ അതിൻ്റെ തൊലി ചെറുതായിട്ട് മാറ്റി വെക്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് മാവുകൾ കൂടുതലായിട്ട് പുഷ്പിക്കാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കൾട്ടാറിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി എന്ന് പറയാം, ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാവുകളിൽ നന്നായി പൂക്കുന്നതിനും നന്നായി കായ് പിടിക്കുന്നതിനും വളരെ ഫലപ്രദമായി നമുക്ക് കൾട്ടാർ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് മുതലമടയിൽ 40 ഏക്കറിൽ മാവ് കൃഷി ചെയ്യുന്ന സലീമിന്റെ വാക്കുകൾ കേൾക്കാം. ചിന്തൂരം, ബംഗനാപ്പള്ളി, അൽഫോൺസ, നടച്ചേല, പിന്നെ മല്ലിക, ഹിമാപസന്ത്, മുഖാണ്ടൻ, കാലാപ്പാടി, പിന്നെ തോത്താപ്പൊരി, നീലം, ഗുദാദത്ത്, മൽഗോബ, സ്വർണരേഖ, പിന്നെ റമോനിയ, ചക്കരക്കുട്ടി, ചന്ദ്രക്കാരൻ, ഇങ്ങനെ വിവിധ തരം മാവുകൾ അവിടെ ഉണ്ട്. ഇതിനൊക്കെല്ലാം നമ്മൾ കൾട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സലീമിനെ പോലെ നിരവധി മാവ് കൃഷിക്കാർക്ക് ഇന്ന് ആശ്രയമായിരിക്കുകയാണ് കൾട്ടാർ, സെൽസ്റ്റാർ തുടങ്ങി പല പേരുകളിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന പാക്ലോ ബ്യൂട്രസോൾ എന്ന ഈ രാസവസ്തു. പാക്ലോ ബ്യൂട്രസോൾ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം ആണ് ഈ കൾട്ടാറിൻ്റെ മുഖ്യ ഘടകം. ഈ പാക്ലോ ബ്യൂട്രസോൾ എന്ന് പറയുന്നത് ഒരു കുമിൾനാശിനിയാണ്. പക്ഷേ അതിന് ഒരു പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡിൻ്റെ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പാക്ലോ ബ്യൂട്രസോൾ മാവുകളിൽ പുഷ്പിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. സാധാരണയായി 10 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള മാവുകളിലാണ് കൾട്ടാർ പ്രയോഗിക്കുന്നത്. ഒരു മാവിന് 20 മില്ലി കൾട്ടാർ 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് ലായിനി തയ്യാറാക്കേണ്ടത്. ഇതിനായി ഒരു ബക്കറ്റിൽ 10 ലിറ്റർ വെള്ളമെടുത്ത് അതിലേക്ക് 20 മില്ലി കൾട്ടാർ അളന്നൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ഈ ലായിനി മാവിൽ പ്രയോഗിക്കുന്നതിന് മുമ്പായി ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ മാവുകൾ നന്നായിട്ട് അതിൻ്റെ കമ്പുകളെല്ലാം കോതിയതിന് ശേഷം ആ കമ്പ് കോതിയെടുത്ത് ആ മുറിവായയിൽ നമ്മൾ ഏതെങ്കിലും കുമിളിനാശിനി, ഫൈറ്റോലാനോ അല്ലെങ്കിൽ ബോർഡോ പേസ്റ്റോ അല്ലെങ്കിൽ സൂഡോമോണാസോ ഏതെങ്കിലും പേസ്റ്റായിട്ട് ആ മുറിവായി തേച്ച് കൊടുക്കുന്നത് കമ്പ് ഉണങ്ങിപ്പോവാതിരിക്കാൻ സഹായിക്കും. ഈ കമ്പ് കോതിയതിന് ശേഷം വേണം നമ്മൾ കൾട്ടാർ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാൻ. മാവിന് ചുറ്റുമുള്ള പുല്ലുകൾ നീക്കം ചെയ്ത് വൃത്തിയാക്കണം. കടഭാഗത്ത് നിന്നും 2 അടി അകലത്തിൽ ചുറ്റുമായി 1.5 അടി ആഴമുള്ള ചാലെടുക്കണം. ഈ ചാലിൽ 4 ഭാഗത്തായി കുറച്ചുകൂടി ആഴമുള്ള കുഴികളെടുക്കണം. ഇതിനിടയിൽ അവിടെവിടെയായി എളാങ്ക് ഉപയോഗിച്ച് 8-10 കുഴികൾ കുത്തണം. ഇതിലേക്ക് കൾട്ടാർ ലായനി കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുമ്പോൾ എല്ലാ വശത്തും ഒരുപോലെ എത്താൻ ശ്രദ്ധിക്കണം. ഇതിനുശേഷം കുഴി മണ്ണിട്ട് മൂടണം. തടത്തിൽ നനവ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. 2-3 മാസത്തിനുള്ളിൽ മാവ് പൂവിട്ട് തുടങ്ങും. സാധാരണ നമ്മുടെ നാട്ടിൽ നമുക്ക് മാവ് പൂക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേരളത്തിലെ കാലാവസ്ഥയിൽ. അപ്പോൾ അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഈ കൾട്ട ഉപയോഗിക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല ഫലം കിട്ടുക.
ഇതുവരെ പൂക്കാത്ത മാവുകൾ, സ്ഥിരമായ വിളവില്ലാത്ത മാവുകൾ, വളരെ കുറച്ച് കായ്ഫലമുള്ള മാവുകൾ, ഇവയിൽ കായ്ഫലം ഉറപ്പാക്കാൻ കൾട്ടാർ പ്രയോഗത്തിലൂടെ കഴിയും. കൾട്ടാർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂക്കൾ നന്നായി ഉണ്ടാവാനും കൂടുതൽ കായ പിടിക്കാനും ഒക്കെ ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു കൾട്ടാർ അപ്ലിക്കേഷൻ മാവ് കൃഷിക്കാർ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു വരുന്നു. ഈ കൾട്ടാർ അപ്ലിക്കേഷൻ നമുക്ക് ഉറപ്പാക്കാം, എന്തായാലും മാവ് പൂക്കും എന്നുള്ളൊരു ഉറപ്പ് ഇതിനുണ്ട്. ഒരു പ്രാവശ്യം കൾട്ടാർ നമ്മൾ അപ്ലൈ ചെയ്യാത്ത എല്ലാ കൊല്ലവും ഇത് ആവർത്തിക്കണം. ഒരു മാവിൽ ഒരു കൾട്ടാർ അപ്ലിക്കേഷൻ കൂടെ നമുക്കൊരു അധിക ചിലവ് വരുന്നൊരു 200-250 രൂപയാണ്. ഈ കെമിക്കലിൻ്റെ വിലയും അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള കൂലി ചിലവും ഒക്കെ കൂടി നോക്കുകയാണെങ്കിൽ, പക്ഷേ ഒരു മാ അതിൽ നിന്ന് കിട്ടുന്ന 10-30 കിലോ മാങ്ങ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഈ 250 രൂപ അത് നോക്കുമ്പോൾ വളരെ ചെറിയൊരു സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ മാവ് കൃഷിക്കാർ വളരെ സന്തോഷപൂർവ്വമാണ് ഈ കൾട്ടാർ ഇപ്പോൾ അപ്ലൈ ചെയ്ത് വരുന്നത്. 5 വർഷമായി കൾട്ടാർ ഉപയോഗിക്കുന്ന സലീമിന്റെ അനുഭവം ഇത്തരത്തിൽ മുതലമടയിലുള്ള നിരവധി കർഷകരുടെ നേരനുഭവങ്ങളുടെ ദൃഷ്ടാന്തം തന്നെയാണ്. ഈ കൾട്ടാർ ഒഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ മാവില് ഈ ഒരു കൊമ്പിൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ, മറ്റു കൊമ്പിൽ കായ ഉണ്ടാവില്ല. ഇപ്പൊ കൾട്ടാർ ഒഴിക്കുന്ന കാരണം നമ്മൾ ഈ എല്ലാ ലീഫിലും എല്ലാ കാമ്പിലും കൂടിയും ഈ ഫ്ലവറിങ് ഫുള്ളാകും. ഇപ്പൊ നമ്മൾ കൾട്ടാർ യൂസ് ചെയ്താൽ 90 ദിവസം കൊണ്ട് മാങ്ങണ്ട, 3 മാസം. 3 മാസത്തിൽ നമ്മൾ ഈ മാങ്ങൻ്റെ ഫ്ലവറിങ് കായ് കഴിയുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ അതുമാതിരി വേരിലേക്ക് ഈ സൈഡ് ഇതുമാതിരി കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കൾട്ടാർ വീണ്ടും വെച്ചാൽ വീണ്ടും 3ാമത് മാസത്തിൽ ഇതേമാതിരി ഫ്ലവറിങ് ഉണ്ടാവും. അങ്ങനെ നമ്മൊരു 12 ഏക്കറാ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 4 ഏക്കറിൽ വന്നിട്ട് നമുക്കൊരു 2 ഏക്കറായിട്ട് മാങ്ങ സ്റ്റെപ്പ് സ്റ്റെപ്പായി ഉണ്ടാക്കാൻ സാധിക്കും. മോലമ്പട പഞ്ചായത്തിൽ വന്നിട്ട് എല്ലാവരും ഈ മാവ് കൃഷിക്കാർ കൾട്ടാർ യൂസ് ചെയ്യാൻ തുടങ്ങി. 10 ശതമാനമാണ് ഈ മറ്റേ കൾട്ടാർ യൂസ് ചെയ്യാത്തത്. ബാക്കി 90% കൾട്ടാർ അപ്ലൈ ഉണ്ട്. അതായത് നല്ല കാപ്പും നല്ല ഈൽഡും നേരത്തെ മാങ്ങുണ്ടാന്ന് മോലമുട. മാവ് കൃഷി ലാഭകരമാക്കാൻ നല്ല വിളവുണ്ടാക്കുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് മാങ്ങ വിപണിയിലെത്തിക്കുന്ന സമയം ക്രമീകരിക്കുക എന്നതും. ഈ രണ്ട് കാര്യങ്ങളിലും കർഷകരുടെ രക്ഷയ്ക്കെത്തുന്നു എന്നതാണ് കൾട്ടാറിനെ കർഷകർക്കിടയിൽ പ്രിയങ്കരമാക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന മാങ്ങ ഇനങ്ങളെല്ലാം കുറച്ച് ലേറ്റായിട്ടാണ് വിപണിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കേരളത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മാംഗോസിന് കൂടുതൽ വില കിട്ടാറുണ്ട്. അപ്പോൾ ഈ കൾട്ടാർ അപ്ലിക്കേഷൻ വഴി നമുക്ക് കുറച്ചും കൂടി നേരത്തെ മാവിനെ പുഷ്പിപ്പിക്കാനും അതുപോലെ തന്നെ മാങ്ങ വേഗം കിട്ടുവാനും ഉള്ളൊരു സാഹചര്യമുണ്ട്. ചെറിയ രീതിയിൽ നമുക്കതിലൊരു മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല വില വിപണിയിൽ, അതായത് കർഷകർക്ക് നല്ല വില വിപണിയിൽ കിട്ടാനുള്ള സാഹചര്യം ഈ കൾട്ടാർ അപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും.